ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് പ്രൊഡക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് എന്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്നത് കറൻസി കൗണ്ടിങ് മെഷീനാണ്. അതായത് നോട്ടാണ് വെച്ച്. അപ്പൊ ഇതിന്റെ അൺബോക്സിങ് ഇതിന്റെ ചെറിയ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഒരു കിച്ചൺ ചെയ്ത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് കാണാത്തവരാണെങ്കിൽ പോയി കാണാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ വന്നേക്കുന്നത് നമുക്കൊരു യൂസർ മാനുവലാണ് വേണ്ടിയില്ലേ. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ബ്രഷ് ഉണ്ട് ക്ലീനിങ്ങിനായിട്ടൊക്കെ. അടിപൊളി ഒരു യൂസർ മാനുവൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കസ്റ്റമർ ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു കോഡാണ് എ സി കോഡ്. പിന്നെ അത് നമുക്ക് മെഷീനാണ്. നമുക്ക് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് അൺറാപ്പ് ചെയ്തിട്ടാം. അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ കോഡ് വെച്ച് ഞാൻ അവിടെ പവർ കൊടുത്തിട്ടുണ്ട് ഈ മെഷീനിലേക്ക്. മെഷീൻ്റെ ബാക്കാണ് ഈ കാണുന്ന കസ്റ്റമർ ഡിസ്പ്ലേയുടെ പിന്നും ഞാൻ ഇതിലേക്ക് ഇവിടെ ഒരു പോർട്ടിലേക്ക് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന കൗണ്ടിങ് മെഷീന് ഡിനോമിനേഷനും അതിനൊപ്പം തന്നെ ഫേക്ക് നോട്ട് ഡിറ്റക്ഷനും ഉള്ളതാണ്. അതായത് കള്ള നോട്ടുകളൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത് ക്യാച്ച് ചെയ്യും, തന്നെ ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒരു സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ കൗണ്ടിങ് മെഷീൻ ഓൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് ഇന്ത്യൻ റുപ്പിയാണ്. അപ്പോൾ ഇതിൽ മൂന്ന് കറൻസി ഉണ്ട്. ഇന്ത്യൻ കറൻസി ഉണ്ട്, യു എസ് ഡോളർ കറൻസി ഉണ്ട്, പിന്നെ യൂറോയും ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് കറൻസി നമുക്ക് ഇതിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെ നമ്മൾ വീണ്ടും റുപ്പിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ കയ്യിൽ നോട്ടൊക്കെ ഉണ്ട്. ദേ ഈ കണ്ണ നോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഇതിൽ വോയിസ് ഉണ്ട്, ഇൻബിൽറ്റായിട്ടുള്ള വോയിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 pieces ഉണ്ട്. മാത്രമല്ല 1210 rupees ഉണ്ട്. അത് നമ്മുടെ കസ്റ്റമർ ഡിസ്പ്ലേയിലും കാണിക്കുന്നുണ്ട്. അവിടെ നോക്കിയാൽ മതി. ഡിനോമിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഡിനോമിനേഷൻ ഉണ്ട്. ഇതിനാ 200 ഒരു നോട്ട്, 100 9 നോട്ട്, 50 2 നോട്ട്, 20 0, 10 അല്ല 10 ഒരു നോട്ട്, അങ്ങനെ 13 നോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതിൽ വേറെ കുറേ മോഡുകളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഈ കൗണ്ടിങ് മെഷീനിൽ മൂന്ന് ഫംഗ്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ സോർട്ട് മോഡാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഡിറ്റക്ട് മോഡാണ്, തേർഡ് ഫംഗ്ഷൻ കൗണ്ട് മോഡാണ്, ഫോർത്ത് ഫംഗ്ഷൻ ഇതെല്ലാം കൂടി മിക്സാണ്. ഫുള്ളായിട്ട് ഇപ്പോൾ ഈ മൂന്ന് മോഡും കൂടി ഒരുമിച്ചുള്ള ഒരു മോഡാണ് മിക്സ്. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഇപ്പോൾ പൈസ ഇങ്ങനെ വച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത് കൗണ്ട് വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. ഇനി നമുക്ക് മാനുവലിലേക്ക് മാറ്റാൻ പറ്റുന്നത് മാനുവലി. അപ്പോൾ മാനുവലിൽ ഞെക്കി കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രമാണ് ഇനി വരുള്ളൂ. അതേപോലെ തന്നെ കസ്റ്റമർ ഡിസ്പ്ലേയിൽ എല്ലാം ഇപ്പോൾ ഡിസ്പ്ലേ ഉണ്ട്. അതായത് പീസസ് എത്ര പീസസ് ഉണ്ടായി, അത് മാത്രമല്ല എത്ര റുപ്പി ഉണ്ടായി, അതും കസ്റ്റമർ ഡിസ്പ്ലേയിൽ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടി. പക്ഷേ അപ്പോൾ ഇപ്പോൾ ഷോർട്ട് മോഡിലാണ്. ഷോർട്ട് മോഡിൽ ഇപ്പോൾ എൻ്റെ ഒരു ബണ്ടിലുണ്ട്. ആ ബണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ എന്തേ 500 ബണ്ടിലിൻ്റെ ഇടയിൽ ഞാൻ ഒരു 100 നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷോർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മിപ്പോൾ ഒരു ബണ്ടിൽ എണ്ണയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും നോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അത് ഡിക്റ്റേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ടിങ് മെഷീനിൽ വന്ന് വച്ചോക്കാം. ഇനി സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ നൈസ്, ഇത് ഇവിടെ 100 വന്നപ്പോൾ അത് എറർ വന്ന്, ലെങ്ത് ഡിറ്റക്ഷൻ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് 100 നോട്ട് എടുത്തിട്ട് 500 നോട്ട് ജസ്റ്റ് ഒന്ന് അണിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് കൗണ്ടിങ് വന്നിട്ടുണ്ട്. 13 pieces 15,000 rupees കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ് അടുത്ത മോഡ് എന്ന് പറയുന്നത് കൗണ്ട് മോഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൗണ്ട് മോഡിൽ ഒന്ന് ജസ്റ്റ് മണി വെച്ചോക്കാം. അപ്പോൾ ഇതിൽ മണി കാണിക്കില്ല, ഇപ്പോൾ പീസസ് മാത്രം കാണിക്കുള്ളൂ. ഇപ്പം എത്ര എണ്ണമുണ്ട് അത് മാത്രം ഇതിൽ കാണിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഒരു 2-3 മാറ്റി വെക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരാഴ്ച കൂടി വച്ച് നോക്കാം. ഇപ്പോൾ പ്രസൻറ്റും പ്രീവിയസ് ആണ്. ഇപ്പോൾ പ്രസൻറ്റ് ഉള്ളത് 19 pieces, പ്രീവിയസ് ഉള്ളത് 31 pieces, അത് കാണിക്കുന്നുണ്ട്. അത്ര ഉള്ളൂ ഈ മോഡിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ നോക്കാം. അപ്പോൾ മിക്സർ മോഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാല്യൂ നോക്കാം. കറക്റ്റ് വാല്യൂ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൗണ്ട് വേണമെങ്കിൽ ഓഫ് ആയിട്ട്, അത് വോയിസ് വെച്ച് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ഓഫ് ആവുന്നതാണ്. അപ്പോൾ ഈ ചിത്രം ഉള്ള ഇവിടുത്തെ കൗണ്ടിങ് മെഷീൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ഗൈസ്.